എല്ലാവർക്കും സ്വാഗതം. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ കൊളോയിഡ് എന്ന ഭാഗമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സർഫസ് കെമിസ്ട്രിക്കകത്ത് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അതിലൊരെണ്ണം അഡ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മറ്റൊരെണ്ണം കറ്റാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പിന്നെ അവശേഷിക്കുന്നത് കൊളോയിഡ്സ് എന്നറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാനിവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിളിന്റെ പ്രത്യേകത, ഇവിടെ എഴുതിയിരിക്കുന്നത് NaCl സൊല്യൂഷൻ, അതായത് നമ്മുടെ സാധാരണ ഉപ്പുവെള്ളം, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരൽപ്പം ടർബിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക, സ്റ്റാർച്ച് സൊല്യൂഷൻ, അതായത് കഞ്ഞി വെള്ളം. ഇപ്പുറത്ത് കുറച്ചുകൂടെ ടർബിഡിറ്റി കൂടിയ ഒരാളാണ് മഡ് വാട്ടർ, ചെളി വെള്ളം. ഇപ്പൊ കൊളോയിഡുകളെ പറ്റി പറയാൻ വേണ്ടി മൂന്ന് എക്സാമ്പിൾസ് ബോർഡിലുണ്ട്. NaCl സൊല്യൂഷൻ ഉണ്ട്, സ്റ്റാർച്ച് സൊല്യൂഷൻ ഉണ്ട്, മഡ് വാട്ടർ ഉണ്ട്. അപ്പൊ അതില് നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സൊല്യൂഷനിൽ വെച്ച് പാർട്ടിക്കിൾ സൈസ് തീരെ ചെറുതായിട്ടുള്ളത്, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ സൈസ് ഏറ്റവും ചെറുതായിട്ടുള്ളത് NaCl സൊല്യൂഷനിലാണ്. അതേസമയം മഡ് വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കിൾ സൈസ് വളരെ വലുതാണ്. ഈ രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾ സൈസിനും ഇടയിൽ വരുന്ന പാർട്ടിക്കിൾ സൈസ് ഉള്ള ആൾക്കാരാണ് സ്റ്റാർച്ച് സൊല്യൂഷൻ. ആ സ്റ്റാർച്ച് സൊല്യൂഷന്റെ പ്രത്യേകത, സ്റ്റാർച്ച് സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസ് നോക്കുന്ന സമയത്ത് അത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലായിരിക്കും. അങ്ങനെ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിന്റെ ഇടയിൽ പാർട്ടിക്കിൾ സൈസ് വരുന്ന ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ വിളിക്കേണ്ട പേരാണ് കൊളോയിഡുകൾ എന്നറിയപ്പെടുന്നത്. കൊളോയിഡുകൾ, ഇപ്പൊ കൊളോയിഡ്സിന്റെ പ്രത്യേകത, കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ് ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ. അതില് പാർട്ടിക്കിൾ സൈസ് 1000 നാനോമീറ്ററിനേക്കാൾ കൂടിയിരുന്നാൽ അത് മഡ് വാട്ടറിനെ പോലുള്ള പ്രസിപ്പിറ്റേറ്റുകളാണ്, അല്ലെങ്കിൽ അതിനെ സസ്പെൻഷൻ എന്ന് പറയാറുണ്ട്. അതേസമയം NaCl പ്രത്യേകത, അവിടെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനേക്കാളും കുറവാണ്. 1 നാനോമീറ്ററിനേക്കാൾ കുറവായിരുന്നാൽ അതിനെ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ട്രൂ സൊല്യൂഷൻ, ഈ ട്രൂ സൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പ്രസിപ്പിറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി കൂടുതൽ പറയാനില്ല. നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത് കൊളോയിഡുകളെ പറ്റി മാത്രമാണ്. കൊളോയിഡിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇനി അടുത്ത് NaCl സൊല്യൂഷനകത്തുള്ള സോൾവെന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ വാട്ടറാണ്. അതേസമയം അവിടുത്തെ സൊല്യൂട്ട് NaCl ആണ്. ഇനി അതുപോലെ മഡ് വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് കൃത്യമായി സോൾവെന്റ് സൊല്യൂട്ട് എന്ന കൺസെപ്റ്റ് പറയാൻ കഴിയില്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയാം, അവിടുത്തെ സോൾവെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ടറാണ്. അതേസമയം സൊല്യൂട്ട് വേണമെങ്കിൽ മഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. ഇനി അതേസമയം സ്റ്റാർച്ച് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സോൾവെന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അത് വാട്ടറാണ്. അതേസമയം സൊല്യൂട്ട് ആരാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് അവിടെ സ്റ്റാർച്ച് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കൊളോയിഡ് എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസില് സോൾവെന്റ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഡിസ്പേഴ്സൻ മീഡിയം എന്ന് പറയാറുണ്ട്. ഇപ്പൊ കൊളോയിഡുകളിൽ സോൾവെന്റ് എന്നൊരു വാക്കില്ല, പകരം സോൾവെന്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിസ്പേഴ്സൻ മീഡിയം. അതേസമയം സൊല്യൂട്ട് എന്നൊരു വാക്കിന് അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഡിസ്പേഴ്സ്ഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൺ മീഡിയവും. ഓക്കെ, അപ്പോ കൊളോയിഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സോൾവെന്റ് സൊല്യൂട്ട് എന്നൊരു വാക്കില്ല, സോൾവെന്റ് എന്ന് മനസ്സിൽ വെച്ചിട്ട് സോൾവെന്റിന് പകരം പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്
dispersion medium എന്ന് solute എന്ന് മനസ്സിൽ വെച്ചിട്ട് solute എന്ന വാക്കിന് പകരമായിട്ട് dispersed phase എന്ന് പറയണം dispersion medium dispersed phase ഓക്കേ അപ്പോൾ ഇനി ഞാൻ കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ കുറേ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ജെല്ലി സബ്സ്റ്റൻസിലും കണ്ടിട്ടുണ്ട് ഈ ജെല്ലി സബ്സ്റ്റൻസിന്റെ പ്രത്യേകത അവിടത്തെ dispersed phase എന്ന് വെച്ചാൽ solute dispersed phase solute dispersion medium solvent ഓക്കേ അപ്പോൾ ജെല്ലി സബ്സ്റ്റൻസിന്റെ പ്രത്യേകത നമുക്കറിയാം അത് സോളിഡ് ഫേസ് ആണ് കൂടുതൽ കാണുന്നത് സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതിനകത്ത് ലിക്വിഡിന്റെ കണ്ടന്റ് കുറച്ചുണ്ട് അപ്പോൾ ലിക്വിഡിന്റെ കണ്ടന്റ് കുറച്ചുണ്ട് അപ്പോൾ ലിക്വിഡ് എന്നുള്ളത് അവിടത്തെ സൊല്യൂട്ട് ആണ് അതേസമയം സോളിഡ് കൂടുതൽ അവിടെയുണ്ട് ജെല്ലൊക്കെ നമുക്കറിയാം കോൾഗേറ്റ് ജെല്ലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഡിസ്പേർസൻ മീഡിയം കൂടുതലുണ്ട് ഡിസ്പേർസൻ മീഡിയം സോളിഡ് ആണെന്ന് ഓർമ്മ വരണം ഇനി അലോയ് പാത്രങ്ങൾ അലോയ് പാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സോളിഡ് ആണ് അവിടെ രണ്ട് മെറ്റൽസ് ഇപ്പൊ കോപ്പറും സിങ്കും അല്ലെങ്കിൽ കോപ്പറും ടിന്നും ചേർന്നിരിക്കുന്ന അലോയ്സ് നമുക്കുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസും കുറച്ചുള്ളതും സോളിഡ് ആണ് ഡിസ്പേഴ്സൻ മീഡിയവും സോളിഡ് ആണെന്ന് നമുക്കറിയാം ഇനി പാലിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ എക്സാമ്പിൾ മിൽക്ക് മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം മിൽക്കിനകത്ത് വെള്ളമുണ്ട് പിന്നെ കുറച്ച് ഫാറ്റി കണ്ടന്റ് ഉണ്ട് അപ്പൊ അതായത് ഈ ഫാറ്റി കണ്ടന്റ് എന്നുള്ളതും അതിനകത്ത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അതുപോലെ തന്നെ വെള്ളവും ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലിക്വിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഇനി ക്ലൗഡ് നോക്കുന്ന സമയത്ത് ക്ലൗഡ് എന്ന് വെച്ചാൽ നിറച്ച് ഗ്യാസ് ആണ് നിറച്ച് ഗ്യാസ് ആണ് അതിനകത്ത് കുറച്ച് വെള്ളത്തുള്ളികൾ നിറച്ച് ഗ്യാസും കുറച്ച് വെള്ളത്തുള്ളിയും അപ്പൊ നിറച്ച് ഗ്യാസ് കൂടുതലുള്ളത് ഗ്യാസ് കുറച്ച് വെള്ളത്തുള്ളി ലിക്വിഡ് ഓക്കെ ഇനി അടുത്ത് എഴുതിയിരിക്കുന്നത് ഹൈഡ്രജൻ ഇൻ പ്ലാറ്റിനം ഒരു വലിയ പ്ലാറ്റിനം മെറ്റൽ സോളിഡ് മെറ്റൽ വലിയ പ്ലാറ്റിനം മെറ്റലിനകത്ത് അതിന്റെ സർഫസിലേക്ക് കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് വലിയ പ്ലാറ്റിനം മെറ്റലിൽ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് വലിയ പ്ലാറ്റിനം മെറ്റൽ കൂടുതലുള്ളത് പ്ലാറ്റിനം മെറ്റൽ സോളിഡ് ആണ് ഇനി കുറച്ചുള്ളത് ഗ്യാസ് ആണ് ഇനി സ്മോക്ക് നിറച്ച് ഗ്യാസ് ഉണ്ട് ആ ഗ്യാസിനകത്ത് സ്മോക്ക് ആകുമ്പോഴത്തേക്ക് സോളിഡ് പാർട്ടിക്കിൾ ആണ് അതിനകത്ത് വരുന്നത് സോ നിറച്ച് ഗ്യാസ് അതിൽ കുറച്ച് സോൾഡ് ഇനി സോപ്പ് ലാതർ സോപ്പ് വെള്ളം അപ്പൊ നമുക്കറിയാം ആ വെള്ളത്തിന്റെ പുറത്ത് ഇങ്ങനെ പത വെള്ളത്തിന്റെ പുറത്ത് ഇങ്ങനെ പത അപ്പൊ പത കുറച്ചേ ഉള്ളൂ പത ഗ്യാസ് കുറച്ചേ ഉള്ളൂ വെള്ളത്തിന്റെ പുറത്താണ് സോ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഓക്കെ ഇനി സ്റ്റാർച്ച് വാട്ടർ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ആകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ വെള്ളമാണ് കൂടുതൽ അതേസമയം കഞ്ഞി സോളിഡ് കുറവാണെന്ന് ഓർമ്മ വേണം സോ വെള്ളമാണ് കൂടുതൽ വെള്ളം കൂടുതൽ സോളിഡ് പാർട്ടിക്കിൾ കുറവാണ് ഓക്കെ അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ എഴുതി ആ കൊളോയിഡ്സിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൻ മീഡിയവും കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി ഡിസ്പേഴ്സൻ മീഡിയം എന്നുള്ളത് സോൾവെന്റ് ആണെന്ന് പറഞ്ഞു ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നുള്ളത് സൊല്യൂട്ട് ആണെന്ന് മനസ്സിലാക്കി പക്ഷെ സൊല്യൂട്ടും സോൾവെന്റും വാക്കുകൾക്ക് പകരം ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൻ മീഡിയവും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും കണ്ടുപിടിക്കുന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കി ഇനി നമുക്ക് ഇവരൊക്കെ പേര് വേണം അതില് ഗ്യാസ് എന്നുള്ളത് ഗ്യാസ് ഡിസ്പേഴ്സൻ മീഡിയമായി വന്നാൽ അതിന് എയറോസോൾ എന്നാണ് പേരിടേണ്ടത് എയറോസോൾ നമുക്ക് പരിശോധിക്കാം ഗ്യാസ് ഡിസ്പേഴ്സൻ മീഡിയമായിട്ട് വരുന്ന ഇവിടെയുണ്ട് സോ കൂടെ ഉള്ളത് ലിക്വിഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേര് ലിക്വിഡ് എയറോസോൾ എയറോസോൾ ഇനി ഗ്യാസ് ഡിസ്പേഴ്സൻ മീഡിയമായിട്ട് വരുന്ന വേറെ അതാ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ ഉള്ളത് സോളിഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് സോളിഡ് എയറോസോൾ ഓക്കെ ഇനി ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വന്നാൽ അങ്ങനെയുള്ളതിനെ എഫ് ഒ എം ഫോം എന്ന് പറയണം ഫോം എന്ന് പറയണം സോ ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് കൂടെ ഉള്ളത് സോളിഡ് ആയതുകൊണ്ട് അത് സോളിഡ് ഫോം ആണ് ഇവിടെ ഗ്യാസ് വരുന്നുണ്ട് കൂടെ ഉള്ളത് ലിക്വിഡ് ആണ് അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫോം ആണെന്ന് പറയാം ഓക്കെ ഇനി സോളിഡ് ഇൻ ലിക്വിഡ് സാധാരണ കൊളോയിഡൽ പാർട്ടിക്കിളൊക്കെ പൊതുവായിട്ട് സോൾ എന്ന് പറയാറുണ്ട് സോൾ സോളിഡ് ഡിസ്പേസ്ഡ് ഫേസും ലിക്വിഡ് ഡിസ്പേഴ്സൻ മീഡിയമായിട്ട് വന്നാൽ അങ്ങനെയുള്ളതിന് സോൾ എന്നാണ് പറയാറുള്ളത് സാധാരണ കൊളോയിഡുകൾക്ക് പകരം ഈ പറഞ്ഞ സോൾ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ എങ്കിൽ ഈ സോളിന്റെ പ്രത്യേകത അത് രണ്ടും സോളിഡ് ആണ് അത് സോളിഡ് സോൾ ആണ്
സോളിഡ് സോൾ ആണ്. അതേസമയം ഇവിടുത്തെ പ്രത്യേകത അത് ജെല്ലി ആണ്. ജെല്ലി ആയതുകൊണ്ട് അത് ജെൽ ആണ്. ജെല്ലിന്റെ സ്പെല്ലിംഗ് ജി ആണ്, ജിഇ എൽ. ജെല്ലി എന്ന് എഴുതുമ്പോൾ ജെ ആണ്, ഇത് ജെൽ. ഇനി അവശേഷിക്കുന്നത് ലിക്വിഡും ലിക്വിഡാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എമൽഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ശരിക്കും പഠിച്ച ഒരു ഹെഡിങ് ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡിനെ പറ്റി പറഞ്ഞു. കൊളോയിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിസ്പേർസ്ഡ് ഫേസിന്റെയും ഡിസ്പേർസൻ മീഡിയത്തിന്റെ ഡിഫറൻസ്, ആ സ്റ്റേറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് അനുസരിച്ച് കൊളോയിഡുകളെ നമുക്ക് എട്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ് പേരെന്ന് ചോദിച്ചാൽ ജെൽ, സോളിഡ് സോൾ, എമൽഷൻ, ലിക്വിഡ് എയറോസോൾ, സോളിഡ് ഫോം, സോളിഡ് എയറോസോൾ, ലിക്വിഡ് ഫോം, സോൾ എന്ന് നമുക്ക് പറയണം. ഓക്കെ, അപ്പൊ അതിലെ പ്രത്യേകത, ജെല്ലിന്റെ പ്രത്യേകത, ജെല്ലിന്റെ ഡിസ്പേർസ്ഡ് ഫേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം അത് ലിക്വിഡാണ്, ഡിസ്പേർസൻ മീഡിയവും ലിക്വിഡാണ്. അതേസമയം സോളിന്റെ പ്രത്യേകത, ഡിസ്പേർസ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർസൻ മീഡിയവും ലിക്വിഡും. ഇനി രണ്ടും ലിക്വിഡായിട്ട് വരുന്ന മിൽക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഡിസ്പേർസ്ഡ് ഫേസും ലിക്വിഡാണ്, ഡിസ്പേർസൻ മീഡിയം ലിക്വിഡാണെങ്കിൽ അത് എമൽഷൻ എന്ന് പറയാം. ഇനി അതേസമയം ഡിസ്പേർസ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർസൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ അത് ലിക്വിഡ് എയറോസോൾ എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കാര്യമായി ഓർത്തു വെക്കേണ്ട കാര്യം, ഡിസ്പേർസൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ അത് എയറോസോൾ എന്നും, ഡിസ്പേർസ്ഡ് ഫേസ് ഗ്യാസ് ആണെങ്കിൽ അത് ഫോം എന്നും പറയണമെന്ന് മനസ്സിലാക്കി. ശരി, അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് നമ്മളിപ്പോ കൊളോയിഡ് എന്ന ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസിനെ പറ്റി നമുക്ക് ധാരണയുണ്ട്. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിന് ഇടയിൽ പാർട്ടിക്കിൾ സൈസ് വരണം. പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അതിലെ ഡിസ്പേഴ്സ്ഡ് ഫേസും സൊല്യൂട്ട് കുറവുള്ളത്, ഡിസ്പേഴ്സൻ മീഡിയം സോൾവെന്റ് കൂടുതലുള്ളത്. പിന്നെ പറഞ്ഞ ഹെഡിങ് എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ ബേസ് ചെയ്തത് ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേഴ്സൻ മീഡിയത്തിന്റെയും ഫേസ് വ്യത്യാസം അല്ലെങ്കിൽ സ്റ്റേറ്റ് വ്യത്യാസം അനുസരിച്ച് എട്ടായി തരംതിരിക്കാം. ആ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാത്ത കൂടുതലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് അതിനെ കാറ്റഗറീസ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് വളരെ വളരെ വിശദമായി വളരെ മനസ്സിലാക്കി വേണം ആ എക്സാമ്പിൾസ് തിരിച്ച് ഇങ്ങോട്ട് പഠിച്ചു വെക്കാൻ. കാരണം ഒൺവേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമ്പിൾസ് വെച്ച് വേണമെങ്കിൽ അത് ഏത് ടൈപ്പാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം പഠിച്ചു. അപ്പൊ ഇനി വേറൊരു ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വന്നാൽ, ഇപ്പൊ സ്റ്റാർച്ച് സൊല്യൂഷൻ, ഈ സ്റ്റാർച്ച് സൊല്യൂഷന്റെ പ്രത്യേകത അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയ സ്റ്റാർച്ചും ഡിസ്പേഴ്സൻ മീഡിയമായ വാട്ടറും തമ്മിൽ വളരെ അട്രാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോയിന്റ് അട്രാക്ഷൻ ആണ്, അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സൻ മീഡിയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ഈസി പ്രിപ്പറേഷൻ. പിന്നെ അതുപോലെ തന്നെ സാധാരണ കാണുന്നത് ഓർഗാനിക് കൊളോയിഡുകളാണ്, ഇങ്ങനെയുള്ളത് ഓർഗാനിക് കൊളോയിഡുകളാണ്. പിന്നെ വലിയ വലിയ പാർട്ടിക്കിൾസ്, വലിയ വലിയ പാർട്ടിക്കിൾ അതായത് കൊളോയിഡൽ ഡയമെൻഷനിലെ തന്നെ പാർട്ടിക്കിൾ ഉണ്ടായി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മാക്രോ മോളിക്കുല. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കൊളോയിഡ് എളുപ്പം പ്രസിപ്പിറ്റേറ്റ് ആയി പോയാലും തിരിച്ച് ഈസി ആയിട്ട് നമുക്ക് കൊളോയിഡായി കൊണ്ടുവരാം. പ്രസിപ്പിറ്റേറ്റ് ആയാലും ഈസി ആയിട്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ അതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ ആണ്. അപ്പൊ നോക്ക്, അപ്പൊ ഇവിടെ തന്നെ 5 പോയിന്റുകൾ എളുപ്പം നമുക്ക് മനസ്സിലായി. സ്റ്റാർച്ച് സോൾ പോലുള്ള ഓർഗാനിക് കൊളോയിഡിന്റെ പ്രത്യേകത, അതിന്റെ അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സൻ മീഡിയം, പിന്നെ അതുപോലെ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഓർഗാനിക് കൊളോയിഡ്സ് ആണ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഗം പോലുള്ളത് ഈ കാറ്റഗറിക്കകത്ത് വരും. പിന്നെ അതുപോലെ തന്നെ കൊളോയിഡ് ഡയമെൻഷനിലെ തന്നെ പാർട്ടിക്കിൾ ഉണ്ടായി വരുന്നുണ്ട്, അത് മാക്രോ മോളിക്കുലർ ആണ്. പിന്നെ കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആയി പോയാൽ തിരിച്ച് കൊളോയിഡ് ആയി കൊണ്ടുവരാം, റിവേഴ്സിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല, പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന്റെ ആവശ്യമില്ല, ഒരു പ്രൊട്ടക്റ്റിംഗ് ഏജന്റ് ഒന്നും ആവശ്യമില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് സോളിനെ പറ്റി പറയാം. പിന്നെ അതേസമയം ഒരു ഗോൾഡ് എടുത്ത് നമുക്ക് ചൂടുവെള്ളത്തിനകത്തിട്ടാൽ, ഒരു ഗോൾഡ് ഒരു മാല എടുത്ത് ചൂടുവെള്ളത്തിനകത്തിട്ടാൽ അവിടെ ഒരിക്കലും കൊളോയിഡ് ഉണ്ടാവില്ല. കാരണം അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം തമ്മിൽ അട്രാക്ഷന് പകരം റിപ്പൽഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കൊളോയിഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സാധാരണ മെത്തേഡിലൂടെ ഒന്നും കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് സ്പെഷ്യൽ മെത്തേഡ് ആവശ്യമുണ്ട്, റിക്വയർ സ്പെഷ്യൽ മെത്തേഡ്. പിന്നെ അത് സാധാരണ കാണുന്നത് എക്സാമ്പിൾ കണ്ടപ്പോഴേ മനസ്സിലായി, ഗോൾഡ് സോള്, സിൽവർ സോള്, പ്ലാറ്റിനം സോള്, ആർസെനിക് സൾഫൈഡ് സോള് പോലുള്ള, സൾഫർ സോൾ പോലുള്ള ഇനോർഗാനിക് കൊളോയിഡുകളാണ്. പിന്നെ അവരുടെ പാർട്ടിക്കിൾ സൈസിന്റെ പ്രത്യേകത, കൊളോയിഡ് സൈസിലെ പാർട്ടിക്കിൾ സൈസ് ഉണ്ടാവാൻ വേണ്ടി ചെറിയ പാർട്ടിക്കിൾ അഗ്രിഗേറ്റ് ചെയ്തു വരും. ഇങ്ങനെ
കൊച്ചു കൊച്ചു പാർട്ടിക്കിൾ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് പാർട്ടിക്കിൾ ചേർന്നിട്ടാണ് ആ ഡയമെൻഷൻ ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പാർട്ടിക്കിൾ നടത്തത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മൾട്ടി മോളിക്കുലർ എന്ന് പറയണം. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിച്ച വാക്ക് മാക്രോ മോളിക്കുലർ ആണ്. എന്ന് വെച്ചാൽ ഹോളോഡൽ ഡയമെൻഷനിലെ തന്നെ പാർട്ടിക്കിൾ സൈസിലുള്ള പാർട്ടിക്കിൾ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ മാക്രോയ്ക്ക് പകരം മൈക്രോ നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പകരം മൾട്ടി മോളിക്കുലർ എന്ന് പറയണം. മൾട്ടി മോളിക്കുലർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ചെറിയ പാർട്ടിക്കിൾ ഒരുപാടെണ്ണം ചേർന്നിട്ട് കൊളോഡ് ഡയമെൻഷനിലെ പാർട്ടിക്കിൾ ഉണ്ടായി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഇവിടെ മാക്രോ മോളിക്കുലർ, പക്ഷെ ഇവിടെ മൈക്രോ അല്ല, പകരം മൾട്ടി മോളിക്കുലർ. ഇനി ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ച് അതിനെ കൊളോഡാക്കാൻ ബുദ്ധിമുട്ടാണ്, വീണ്ടും സ്പെഷ്യൽ മെത്തേഡ് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇറിവേഴ്സിബിൾ ആണ്. ഇനി പ്രൊട്ടക്റ്റിംഗ് കൊളോഡ്, ഒരു കൊളോഡിനെ കൊളോഡായിട്ട് വച്ചിരിക്കണമെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്റ്റിംഗ് കൊളോഡ് ആവശ്യമുണ്ടെന്ന് ഓർക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സോൾവെന്റുമായിട്ട്, സോൾവെന്റ് എന്ന വാക്ക്, സോൾവെന്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ലയോ എന്ന് പറയും. അട്രാക്ഷൻ എന്ന അർത്ഥത്തില് ലവിങ് എന്ന അർത്ഥത്തില് ഫിലിക് എന്ന് പറയും. ഇനി അതേസമയം റിപ്പൽഷൻ എന്ന അർത്ഥത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോബിക് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എങ്കിൽ സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ അട്രാക്ഷൻ ഉള്ള ഈ ടൈപ്പ് കൊളോഡിനെ വിളിക്കേണ്ട പേര് ലയോ ഫിലിക് കൊളോയിഡ് എന്ന് പറയാം. അതേസമയം ഈ പ്രത്യേകതയുള്ള ആൾക്കാരെ വിളിക്കേണ്ട പേര് ലയോ ഫോബിക് കൊളോയിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ തരം ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ സംസാരിച്ചത്. ഒന്നാമത്തെ തരം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഫേസ് അനുസരിച്ച്, ഫേസിന്റെ വ്യത്യാസം അനുസരിച്ച് അവിടെ എട്ട് തരം കൊളോയിഡുകളുണ്ട്. ജെല്ലെന്നും എമൽഷൻ എന്നും സോളിഡ് സോൾഡ് എന്നൊക്കെ പറയുന്ന എട്ട് തരത്തിൽപ്പെട്ട കൊളോയിഡ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഉദ്ദേശിച്ചത് ഡിസ്പേർസ്ഡ് ഫേസും ഡിസ്പേർസ്ഡ് മീഡിയം തമ്മിലുള്ള അട്രാക്ഷനെ ബേസ് ചെയ്ത്, അട്രാക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ടായി തരംതിരിക്കാം, ലയോഫിലിക് കൊളോയിഡ് എന്നും ലയോഫോബിക് കൊളോയിഡ് എന്നും പറയാം. സ്റ്റാർച്ച് സൊല്യൂഷനും അല്ലെങ്കിൽ സ്റ്റാർച്ച് സോള്, പ്രോട്ടീൻ സോള്, ഗം പോലുള്ള ആൾക്കാരെല്ലാം ലയോഫിലിക്കിന് വരുന്നതാണ്. അതേസമയം ഗോൾഡ് സോള്, സിൽവർ സോള് പോലുള്ള, പ്ലാറ്റിനം സോള്, ആർസെനിക് സൾഫൈഡ് സോൾ പോലുള്ള ആൾക്കാർ, സോൾ എന്നുള്ളത് കൊളോയിഡിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ലയോഫോബിക് കൊളോയിഡിനകത്ത് വരുന്നതാണ്. ലയോഫിലിക് കൊളോയിഡ്സിന്റെ പ്രത്യേകത അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേർസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർസ്ഡ് മീഡിയം, ഈസി പ്രിപ്പറേഷൻ ആണ്, ഓർഗാനിക് കൊളോയിഡുകളാണ്, മാക്രോ മോളിക്കുലർ ആണ്, റിവേഴ്സിബിൾ ആണ്, പ്രൊട്ടക്റ്റ് കൊളോയിഡിന്റെ ആവശ്യം ഇല്ല. അതേസമയം ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രത്യേകത ദർ ഈസ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഡിസ്പേർസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർസ്ഡ് മീഡിയം. പിന്നെ സ്പെഷ്യൽ മെത്തേഡ്സ് അവിടെ ആവശ്യമുണ്ട്. ഇനോർഗാനിക് കൊളോയിഡ് ആണ്, ഒരുപാട് മോളിക്കുൾ ചേർന്നിട്ടുള്ളത് കൊണ്ട് മൾട്ടി മോളിക്കുലർ ആണ്, ഇറിവേഴ്സിബിൾ കൊളോയിഡ് ആണ്, പിന്നെ പ്രൊട്ടക്റ്റ് കൊളോയിഡിന്റെ ആവശ്യമുണ്ടെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ കൂടെ പറഞ്ഞു, അതായത് പാർട്ടിക്കിൾ സൈസ് വെച്ച് അതിനെ മാക്രോ മോളിക്കുലർ എന്നും പിന്നെ ഒന്ന് മൾട്ടി മോളിക്കുലർ എന്നും അവിടെ ഇങ്ങോട്ട് എടുത്തതാണ്. ഇപ്പൊ മൂന്നാമതൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് നമുക്ക് രണ്ടായി തരംതിരിക്കാമെന്ന് കണ്ടു, മാക്രോ മോളിക്കുലറും അതുപോലെ തന്നെ മൾട്ടി മോളിക്കുലർ എന്നും നമുക്ക് തരംതിരിക്കാം. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഓർമ്മിക്കാനുള്ളത്, നമുക്ക് നമ്മുടെ സോപ്പിനെ പറ്റി, സോപ്പിന്റെ പ്രത്യേകത അറിയാം, C17H35COONA, അതായത് സോഡിയം സ്റ്റിയറേറ്റ് എന്നുള്ളത് സോപ്പാണ്. ഇതിൽ ഞാൻ ഇങ്ങോട്ട് എഴുതിയാൽ COONA, പിന്നെ കാർബൺ 17 എണ്ണം, 2, 3, 4 ഇങ്ങനെ കാർബൺ 17 എണ്ണം, ഹൈഡ്രജൻ 35 എണ്ണം. അപ്പോൾ ഈ സോപ്പിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സോപ്പിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സോപ്പിന്റെ ഈ ഭാഗത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഭാഗത്തിന് നമ്മൾ ഹൈഡ്രോ കാർബൺ പാർട്ട് എന്ന് പറയും. ഈ ഹൈഡ്രോ കാർബൺ പാർട്ടിന്റെ പ്രത്യേകത അത് വെള്ളത്തിൽ അലിയുന്നതല്ല, പെട്രോള് പോലെ, മണ്ണെണ്ണ പോലെ വെള്ളത്തിൽ അലിയാത്തൊരു ഭാഗമാണ്. അപ്പൊ വെള്ളമായി അട്രാക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിന് നമ്മൾ ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറയും. ഓക്കെ, ഇനി അതേസമയം സോപ്പിന്റെ ഈ മുകളിലുള്ള ഭാഗം COONA, അതിന്റെ പ്രത്യേകത ഓക്സിജൻ ഉള്ളത് കൊണ്ട് തന്നെ അത് വാട്ടറുമായിട്ട് അട്രാക്ഷൻ ഉള്ളതാണ്, അത് ഹൈഡ്രോഫിലിക് ആണ്, അതിനെ കാർബോക്സിലേറ്റ് പാർട്ട് എന്ന് പറയും. ഈ കാർബോക്സിലേറ്റ് പാർട്ടിനെ സോപ്പിന്റെ ഹെഡ് എന്ന് പറയാറുണ്ട്.
ഈ പാർട്ടിനെ നമ്മൾ സോപ്പിന്റെ ടെയിൽ എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് സോപ്പിന്റെ പ്രത്യേകത സോപ്പിന്റെ ഹെഡ് പാർട്ടും ടെയിൽ പാർട്ടും ഉണ്ട് ഹെഡ് പാർട്ടിന്റെ പ്രത്യേകത അത് കാർബോക്സിലേറ്റ് പാർട്ടാണ് അതിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സാധ്യതയുണ്ട് സോ അത് വാട്ടറുമായിട്ട് അട്രാക്ഷൻ ഉള്ള അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് അതിന് കാർബോക്സിലേറ്റ് പാർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് പാർട്ട് എന്ന് പറയാം ഇനി ബാക്കിയുള്ള ഭാഗം ബാക്കിയുള്ള ഭാഗത്തിന്റെ പ്രത്യേകത കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഹൈഡ്രോ കാർബൺ പാർട്ടാണ് ആ ഹൈഡ്രോ കാർബൺ പാർട്ടിന്റെ പ്രത്യേകത വാട്ടറുമായി അട്രാക്ഷൻ ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈഡ്രോഫോബിക് പാർട്ടാണെന്ന് പറയാം ഓക്കെ അപ്പൊ സോ കണ്ടെയ്ൻസ് കാർബോക്സിലേറ്റ് ഹൈഡ്രോഫിലിക് കാർബോക്സിലേറ്റ് പാർട്ട് ബ്രാക്കറ്റിന്റെ ഹെഡ് ജിഎഡി ആൻഡ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോഫോബിക് പാർട്ട് ടെയിൽ എന്ന് പറയാം ഇനി നമ്മുടെ ഡാർട്ട് അഴുക്ക് ഈ ഡർട്ടിന്റെ പ്രത്യേകത സാധാരണ ഓയിലി പാർട്ടിക്കിളും ഡർട്ടായിട്ട് വരും അതുപോലെ തന്നെ ഡസ്റ്റി പാർട്ടിക്കിളും സാധാരണ അഴുക്കായിട്ട് വരാറുണ്ട് അപ്പൊ ഇതില് ഈ ഓയിലി പാർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഏകദേശം ഹൈഡ്രോ കാർബൺ പാർട്ട് പോലെയാണ് ഇതുമായിട്ടാണ് സാദൃശ്യം അതേസമയം ഡസ്റ്റി പാർട്ടിക്കിളിന്റെ പ്രത്യേകത അത് വെള്ളത്തിൽ ഒരുവിധം അലിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് ഡർട്ടിനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരേപോലുള്ളതിനെ ക്ലീൻ ചെയ്യുക അതായത് എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഡസ്റ്റി പാർട്ടിക്കിളിനെ സോപ്പിന്റെ കാർബോക്സിലേറ്റ് പാർട്ട് കൊണ്ട് ഡിസോൾവ് ചെയ്യിക്കുക അതേസമയം ഓയിലി പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഗ്രീസി പാർട്ടിക്കിളിനെ സോപ്പിന്റെ ടെയിൽ പാർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ പാർട്ട് കൊണ്ട് ഡിസോൾവ് ചെയ്യിക്കുക ഓക്കെ അപ്പൊ ഒരുപോലുള്ളതിനെ കൊണ്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ട് ഡസ്റ്റി പാർട്ടിക്കിൾസിനെ കാർബോക്സിലേറ്റ് പാർട്ട് കൊണ്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ട് അതേസമയം ഓയിലി അല്ലെങ്കിൽ ഗ്രീസി പാർട്ടിക്കിൾസിനെ ഹൈഡ്രോ കാർബൺ പാർട്ട് കൊണ്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം അതൊരു ട്രൂ സൊല്യൂഷൻ പോലെ കാണുകയും പിന്നെ അത് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് കൊളോയിഡിന്റെ ഫോമിലേക്ക് മാറുകയും ചെയ്താൽ അങ്ങനെയുള്ള ആ കൊളോയിഡിനെ നമ്മൾ വിളിക്കേണ്ട പേര് മൂന്നാമത്തെ വാക്ക് അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയും ഓക്കെ അസോസിയേറ്റഡ് കൊളോയിഡിന്റെ പ്രത്യേകത ട്രൂ സൊല്യൂഷൻ അറ്റ് ലോവർ കോൺസെൻട്രേഷൻ ആൻഡ് ബിക്കം കൊളോയിഡ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഈ സോപ്പിന്റെ കാര്യം നമ്മൾ പറയണം ഇനി ഇങ്ങനെ സോപ്പും ഡർട്ടും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ആ അസോസിയേറ്റഡ് കൊളോയിഡിനെ വളരെ പ്രശസ്തമായ ഒരു വാക്ക് പറയാറുണ്ട് ഒരു മൈസൽ ഫോമേഷൻ അവിടെ നടന്നു എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പൊ മൈസൽ ഫോം ചെയ്യുക എന്ന് ചോദിച്ചാലോ അസോസിയേറ്റഡ് കൊളോയിഡ് ഉണ്ടാവുക എന്ന് ചോദിച്ചാലോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സംസാരിക്കേണ്ടത് ഓർമ്മിച്ചോണം ഓക്കെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്ന് ചോദിച്ചാൽ ഈ കൺസെപ്റ്റ് പറയണം ഇനി അവിടെ മൈസൽ ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൈസൽ ഫോമേഷന് വേണ്ടത് ഒരു കോൺസെൻട്രേഷന്റെ കാര്യം ഓർമ്മിക്കുക ആ കോൺസെൻട്രേഷനെ വിളിക്കേണ്ട പേര് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ എന്ന് പറയണം ഇനി മൈസൽ ഫോമേഷന് ഒരു ടെമ്പറേച്ചർ ആവശ്യമുണ്ട് ആ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത നമ്മൾ പണ്ട് പഠിച്ച ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ല അതുമായിട്ട് ഒരു ബന്ധവുമില്ല പകരം പുതിയൊരു വാക്ക് അവിടെ ഉപയോഗിക്കണം ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയണം ക്രാഫ്റ്റ് ടെമ്പറേച്ചർ ഓക്കെ ശരി അപ്പൊ ഞാൻ ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്താണെന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട പോയിന്റ് അവിടെ മൈസൽ ഫോമേഷൻ നടന്നു എന്ന് പറയണം അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം പറയേണ്ടത് ഇങ്ങനെ സോപ്പ് കണ്ടെയ്ൻസ് എ ഹൈഡ്രോഫോബിക് ഹൈഡ്രോ കാർബൺ പാർട്ട് അതിന് ടെയിൽ പാർട്ട് എന്ന് പറയും ആൻഡ് ഹൈഡ്രോഫിലിക് കാർബോക്സിലേറ്റ് പാർട്ട് അതിന് ഹെഡ് എന്ന് പറയും ഡർട്ട് ആൾസോ കണ്ടെയ്ൻസ് ഹൈഡ്രോഫോബിക് ഓയിലി പാർട്ട് അല്ലെങ്കിൽ ഗ്രീസി പാർട്ട് ഹൈഡ്രോഫിലിക് വളരെ ഇഷ്ടപ്പെടുന്ന ഡസ്റ്റി പാർട്ടിക്കിൾസ് ഇനി നമുക്കറിയാമെന്നുള്ള പ്രിൻസിപ്പിൾ ലൈക്ക് ഡിസോൾസ് ഇൻ ലൈക്ക് ഒരുപോലുള്ളതിന് ഡിസോൾവ് ചെയ്യുന്നു അതനുസരിച്ച് ഹൈഡ്രോ കാർബൺ പാർട്ട് ഓഫ് സോപ്പ് ഡിസോൾസ് ഓയിലി പാർട്ടിക്കിൾസ് ആൻഡ് കാർബോക്സിലേറ്റ് പാർട്ട് ഓഫ് സോപ്പ് ഡിസോൾസ് ഡസ്റ്റി പാർട്ടിക്കിൾസ് ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് ഡ്യൂറിംഗ് ദിസ് ഫോർമേഷൻ മിസൽ ഫോർമേഷൻ ടേക്സ് പ്ലേസ് എന്ന് പറയണം ഇനി മിസൽ ഫോർമേഷന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ നമ്മൾ വിളിക്കേണ്ട പേര് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ അതിന്റെ ആ ടെമ്പറേച്ചറിനെ വിളിക്കേണ്ട പേര് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നല്ല പകരം ക്രാഫ്റ്റ് ടെമ്പറേച്ചർ അത് പ്രസക്തമായ ഒരു വാക്കാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയണം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരു വാക്ക് ഇവിടെ വരാൻ പാടില്ല ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം
ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇന്ന് പഠിച്ചതിനകത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് ആലോചിക്കാം അപ്പോൾ ഒരു ചോദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് നാല് മാർക്കിന്റെ ഒരു എസ്സേ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അത് ഒരു കൺസെപ്റ്റ് തീർന്നില്ല രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അതിനെ അട്രാക്ഷൻ ബേസ് ചെയ്തിട്ട് ലയോഫിലിക്കുന്നു ലയോഫോബിക്കുന്നു ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് മാക്രോ മോളിക്കുലർ എന്നും മൾട്ടി മോളിക്കുലർ എന്നും അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മൈസൽ ഫോർമേഷൻ ഉള്ളതെന്ന് പറയണം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു നാല് മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം അതൊന്ന് ഇനി അല്ലാതെ വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകം ചോദിക്കാം ഉദാഹരണം എമൽഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ലിക്വിഡ് ആണ് എമൽഷൻ എക്സാമ്പിൾ അറിയാമോ മിൽക്ക് അപ്പൊ ഇങ്ങനെയുള്ള ഓരോന്ന് ഓരോന്ന് പ്രത്യേകം ചോദിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം ഇനി വേറൊന്ന് ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് കൊളോയിഡ് ആണ് ഉദാഹരണം ജെല്ലീസ് എന്നുള്ളത് ഏത് ടൈപ്പ് കൊളോയിഡ് ആണ് നമ്മൾ ഉത്തരം പറയണം ജെല്ലാണ് ക്ലൗഡ് ഏത് ടൈപ്പ് കൊളോയിഡ് ആണ് ലിക്വിഡ് എയറോസോൾ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ എക്സാമ്പിൾ നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കാരണം അല്ലെങ്കിൽ ഒൺവേർഡ് ക്വസ്റ്റൻ അവിടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം ഇനി മറ്റൊരു ടൈപ്പ് ചോദ്യം വരാൻ പറ്റുന്നത് ഗിവ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലയോഫിലിക് കൊളോയിഡ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ് എന്ന് ചോദിച്ചാൽ ഈ ഡിഫറൻസ് അവിടെ പറയാം അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ് എന്നൊക്കെ ചോദിച്ചാൽ ആ കാര്യം പറയാം ഇനി അടുത്തത് വേറൊന്ന് മാക്രോ മോളിക്കുലർ കൊളോയിഡ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സും അസോസിയേറ്റഡ് കൊളോയിഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യം പറയാം അത് അഞ്ചാമത്തെ ടൈപ്പ് ചോദ്യം ഇനി ആറാമത്തെ ടൈപ്പ് ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഒരു മൂന്ന് മാർക്കിന് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് ചോദിക്കാം പിന്നെ അതിനകത്ത് തന്നെ ക്രിട്ടിക്കൽ മൈസൽ ടെമ്പറേച്ചറും സോറി ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ വിശദമായി നല്ലവണ്ണം പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി അതായത് ഒരു എക്സാമ്പിൾ തന്ന തിരിച്ച് ഏത് ടൈപ്പാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കണം കേൾക്കുമ്പോൾ എളുപ്പം തോന്നും പക്ഷേ ഓർമ്മിച്ച് വയ്ക്കാൻ അല്പം പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നന്നായി ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ചിട്ട് നല്ലവണ്ണം പഠിക്കുക ബാക്കി കാര്യങ്ങൾ കൊളോയിഡുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം.